ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പെപ്പർ കോൺസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ ഉള്ളിത്തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതുണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ചിരകിയ നാളികേരയിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റുക. തീ കുറച്ച് വെച്ച് വഴറ്റുക, അല്ലെങ്കിൽ നാളികേരം കരിഞ്ഞു പോവും. നാളികേരം ബ്രൗൺ കളറായി മാറിയാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് വഴറ്റുക. കൂടാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പൊടികൾ കരിയാൻ സാധ്യതയുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അടുത്തതായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ചെറുതായി എരിഞ്ഞ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് വറുത്തരച്ച നാളികേരം ചേർത്തിളക്കുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുക. കൂടാതെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. കുറുകി നന്നായിട്ട് പാകാവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇനി അതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. ഇനി ഈ വറവ് കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയാൽ തൃശ്ശൂർ സ്റ്റൈൽ ഉള്ളിത്തീയൽ റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് കെയർ.